നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മുടെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അടുപ്പ് ഇതിൽ അവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമേ ആയിട്ടാണ് കാണുന്നതെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എന്നതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ ഏതെങ്കിലും മുന്നിൽ എത്തിച്ചേരുന്നതാണ്. ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ നമ്മൾ ചിക്കനോട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൊറിയാണ്ടർ പേസ്റ്റ്, ഓണിയൻ, ഗ്രീൻ ചില്ലി, കാഷ്യൂ നട്ട് ആൻഡ് റേസിൻസ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ആദ്യമായിട്ട് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഓണിയൻ നന്നായിട്ടിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് നമ്മൾ ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്രൈ ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ മീഡിയം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം. അടുത്തതായിട്ട് നമുക്കിനി അരി വേവിക്കാനാണ് ഉള്ളത്. അതിനായിട്ട് നിങ്ങൾ എത്ര കപ്പ് അരിയാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വെള്ളം, അത്രയും ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുക്കുക. എന്നിട്ട് സ്പൈസസ് ആഡ് ചെയ്യുക. പിന്നെ ഗീ ആഡ് ചെയ്ത് വെള്ളം തിളയ്ക്കുമ്പോൾ അവിടെ അരി വെള്ളത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരി ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്, നല്ല വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ചെറിയൊരു ഗ്രേവി ടൈപ്പാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ ആദ്യമേ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഇവിടെ എണ്ണ മൂത്ത് നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിൽ ചൂടെണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഓണിയൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ടൊമാറ്റോ ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൊറിയാണ്ടർ പേസ്റ്റ് എന്നിവയൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ ചിക്കനും ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കൂടെ കുറച്ച് കൊറിയാണ്ടർ ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും, കാരണം നമ്മളിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊറിയാണ്ടർ പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ ഇവിടെ അടിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ബിരിയാണി നമുക്ക് ദം അടിക്കണേ നമുക്ക് നമ്മുടെ ചിക്കനും റൈസും പിന്നെ കാഷ്യൂ നട്ട്, കൊറിയാണ്ടർ ലീഫ്, പിന്നെ അവ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർന്നു. അപ്പം ഈ എല്ലാ ഐറ്റംസും നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് നമുക്ക് ദം അടിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് കുറച്ച് ടൊമാറ്റോ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല രീതിയിൽ ഇട്ടിട്ട് ചിക്കൻ ആഡ് ചെയ്ത് പിന്നെ നമ്മുടെ റൈസ് ആഡ് ചെയ്യുക. പിന്നെ കാഷ്യൂ നട്ട്, റേസിൻസ്, പിന്നെ കൊറിയാണ്ടർ ലീഫ് ഇങ്ങനെ ഒരു സെറ്റ് അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മളാണെങ്കിൽ അടുത്തത് ചിക്കൻ പിന്നെ ആഡ് ചെയ്യുക, റൈസ് ആഡ് ചെയ്യുക, പിന്നെ കൊറിയാണ്ടർ ലീഫ്, അങ്ങനെ അങ്ങനെ ലെയറാക്കി അട്ടി അടിക്കി വെച്ചിട്ട് പിന്നെ നമ്മുടെ മൈദ മാവ് ഇട്ടിട്ട് നല്ല രീതിയിൽ വട്ടത്തിൽ ചുറ്റുക. ചുറ്റി കഴിഞ്ഞിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് താഴെ ഫ്ലെയിമും കുറച്ച്, ഇതിപ്പോൾ ഞാനിവിടെ അടുപ്പാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുപ്പല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. മുകളിൽ ഇത്തിരി കനലെടുത്ത് വാഴ നമ്മുടെ കനലുണ്ടാവുമല്ലോ, കൽക്കരി എടുത്തിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ലെയർ ഇവിടെ സെറ്റായി, എല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അടയ്ക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ മൈദാവ് വെച്ചാണ് ചുറ്റിയേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൈദാമാവ് ഇതേ നമ്മുടെ വെന്ത് ഇതായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കുക. പിന്നെ തീക്കാനത്തൊക്കെ ഇട്ട് സെറ്റാക്കി വയ്ക്കുക. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് നാറാൻ വയ്ക്കുക. അതിന് കഴിഞ്ഞിട്ട് കോരി പ്ലേറ്റിൽ എടുത്ത് വയ്ക്കുക, നേരെ കഴിക്കുക. ഇത്രയുള്ളൂ, വെരി സിമ്പിൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വന്നാണ് ഇസ്മി ജെയിംസ് ജോൺ സൈനിങ് ഔട്ട്.